നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മാക്കൂട്ടം ചുരംപാത ഉണർന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായാണ് ഗതാഗതം പതിവ് രീതിയിലായത്. പ്രളയത്തിനും കോവിഡിനും ശേഷം മാക്കൂട്ടം ചുരംപാതയിൽ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗതാഗതം പതിവ് പോലെ ആയതിന്റെ ആശ്വാസത്തിലാണ് അന്തർസംസ്ഥാന യാത്രക്കാർ. കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നീക്കിയതോടെ ചുരംപാത വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. പൊതുഗതാഗതവും പൂർണ്ണതോതിലായതോടെ മേഖലയിലെ വ്യാപാര വാണിജ്യ മേഖലയിലും പ്രത്യേക ഉണർവ് പ്രകടമായി. കോവിഡിനെ തുടർന്ന് അന്തർസംസ്ഥാന യാത്രക്കാർക്കും ചരക്കുവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു വർഷമായി അതുപോലെ തുടരുകയായിരുന്നു. കോവിഡിന് മുൻപ് 2019 പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ചുരംപാതയിൽ ഉണ്ടായ നാശനഷ്ടം കാരണം 6 മാസത്തോളം ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയിരുന്നു. തകർന്ന റോഡുകളും പാലങ്ങളും ഭാഗികമായി പൂർത്തീകരിച്ച് നിയന്ത്രണങ്ങളോടെ ചെറുവാഹനങ്ങളും മറ്റും കടത്തിവിടാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് കോവിഡ് നിയന്ത്രണം ആരംഭിച്ചത്. കോവിഡിന്റെ പേരിൽ സംസ്ഥാന അതിർത്തിയിൽ മണ്ണിട്ട് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞത് ആദ്യം മാക്കൂട്ടത്തായിരുന്നു. ഏറെ എതിർപ്പുകൾക്കൊടുവിൽ മാസങ്ങൾക്ക് ശേഷം മണ്ണ് നീക്കി നിയന്ത്രണങ്ങളോടെ ഗതാഗതം അനുവദിച്ചെങ്കിലും കോവിഡിന്റെ 2ാം തരംഗത്തോടെ കടുത്ത നിയന്ത്രണം വീണ്ടും ഏർപ്പെടുത്തുകയായിരുന്നു. 90% പേരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞതിനാൽ ഇപ്പോഴത്തെ നിയന്ത്രണം യാത്രക്കാരെ ബാധിക്കില്ല. വെള്ളിയാഴ്ച രാവിലെയാണ് RT-PCR നിയന്ത്രണങ്ങൾ നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് ചെക്ക് പോസ്റ്റ് അധികൃതർക്ക് ലഭിച്ചത്. ചുരംപാത വഴിയുള്ള സ്ഥിരം യാത്രക്കാർക്ക് പുറമെ ഇരുചക്ര വാഹനങ്ങളും ടാക്സികളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പുലർച്ചെ മുതൽ തന്നെ എത്തിയിരുന്നു. എല്ലാ യാത്രക്കാരുടെയും വാക്സിൻ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.